subscribe now and press the bell icon. Never miss an update. സ്വാതന്ത്ര്യ സമരം നയിച്ചത് അവരല്ല നമ്മൾ. വീണ്ടും ഒരു റിപ്പബ്ലിക് ദിനത്തിനായി ഒരുങ്ങുമ്പോൾ ചില ചിന്തകൾ കൂടി. വർഷങ്ങളോളം നീണ്ട സമരങ്ങളിലൂടെയും ജീവത്യാഗങ്ങളിലൂടെയും നേടിയെടുത്തതാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഞങ്ങൾ മാത്രം ദേശസ്നേഹികൾ, നിങ്ങളെല്ലാം വരുത്തന്മാരായ രാജ്യദ്രോഹികൾ എന്ന വിദ്വേഷ പ്രചരണം നടത്തുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഇന്ത്യയുടെ ചരിത്രം തിരുത്തിയെഴുതാൻ മത്സരിക്കുകയാണ് ചിലർ. സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു. സ്വാതന്ത്ര്യ സമര പോരാട്ട കാലത്ത് ക്രൈസ്തവർ ബ്രിട്ടീഷുകാരുടെ പിണിയാളുകളായിരുന്നെന്നാണ് അക്കാലത്ത് ആ പണി ചെയ്തിരുന്നവർ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ക്രൈസ്തവരെയും അവരുടെ സേവനങ്ങളെയും ഇകഴ്ത്താനുള്ള ശ്രമം വർദ്ധിക്കുകയാണ്. വിദേശാധിപത്യം വന്നപ്പോൾ എവിടെ നിന്നോ കുടിയേറിയവരാണ് ക്രൈസ്തവർ എന്നും അവർ ഇന്ത്യക്കാരല്ലെന്നുമാണ് വർഗീയ തീവ്രവാദികൾ പ്രചരിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിനെതിരെ മുഖം തിരിച്ചു നിന്നവരാണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് എന്നതും വിരോധ ആഭാസം തന്നെ. സമരസേനാനികളെ ബ്രിട്ടീഷ് പോലീസിന് ഒറ്റിക്കൊടുത്തയാളാണ് അവരുടെ നേതാവ്. ബ്രിട്ടീഷ് സർക്കാരിനോട് ഒട്ടിനിന്ന് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ കൈക്കലാക്കിയ സവർണ മാളമ്പിമാരായ വൻ ഭൂ ഉടമകളുടെയും വ്യവസായികളുടെയും സംഘമാണ് നുണപ്രചരണ സംഘത്തിന് പിന്നിൽ. സ്വാതന്ത്ര്യ സമരകാലമായ 1931 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിൽ വെറും 2% മാത്രമായിരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 1% താഴെ ക്രൈസ്തവ ജനസംഖ്യ. എന്നിട്ടും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ ധീരമായ നേതൃത്വമാണ് ക്രൈസ്തവ സമൂഹം നടത്തിയത്. വിദേശ ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ സംഘടിത സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇങ്ങനെയൊരു സംഘടിത പ്രസ്ഥാനം രൂപീകരിക്കാൻ മുൻകൈയെടുത്തത് 1885 അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന ക്രൈസ്തവനാണ്. ആദ്യത്തെ കോൺഗ്രസ് അധ്യക്ഷൻ ബംഗാളി ക്രൈസ്തവനായ W.C. ബാനർജി ആയിരുന്നു. 1888 മുതൽ 1889 കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന ജോർജ് യൂൾ, 1890 പ്രസിഡന്റ് വില്യം വെർഡർ ബെൻ, 1892 പ്രസിഡന്റ് പി ആനന്ദ് ചാരുലു എന്നിവരെല്ലാം ക്രൈസ്തവരായിരുന്നു. 1892-93 W.C. ബാനർജി വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് ഹെൻറി കോട്ടൺ, ആനി ബസന്റ് തുടങ്ങിയവർ കോൺഗ്രസ് പ്രസിഡന്റുമാരായി. 1887 മദ്രാസിൽ നടന്ന 3rd കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്ത 607 പ്രതിനിധികളിൽ 35 ക്രൈസ്തവരായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെയും പല പ്രവർത്തനങ്ങളും ക്രിസ്തീയ മൂല്യങ്ങൾക്കെതിരെയായിരുന്നു. അതിനാൽ അവർക്കെതിരെ ശബ്ദമുയർത്തിയ ധാരാളം ക്രൈസ്തവ നേതാക്കൾ ഇംഗ്ലണ്ടിലും ഇന്ത്യയിലും ഉണ്ടായിരുന്നു. ഗാന്ധിജിയുടെ ഉറ്റ സുഹൃത്തും ഉപദേശകനുമായിരുന്നു ക്രൈസ്തവ വൈദികനായിരുന്ന ഫാദർ C.F. ആൻഡ്രൂസ്. 1930 ഇന്ത്യൻ ക്രൈസ്തവരുടെ പ്രതിനിധികൾ ബോംബെയിൽ സമ്മേളിച്ച് ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന പ്രമേയം പാസാക്കി. 1931 ഗാന്ധിജി വട്ടമേശ സമ്മേളനത്തിന് ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ ഇന്ത്യൻ ക്രിസ്ത്യാനികൾ വീണ്ടും സമ്മേളിച്ച് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന പ്രമേയം ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. 1905 സ്വരാജ് പ്രസ്ഥാനത്തിലും 1920 നിസ്സഹകരണ പ്രസ്ഥാനത്തിലും 1930 നിയമലംഘന പ്രക്ഷോഭത്തിലും സജീവമായ ക്രൈസ്തവ പങ്കാളിത്തമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സുവർണലിപികളിൽ എഴുതപ്പെട്ട ഏതാനും പേരുകളുണ്ട്. ഡോക്ടർ J.C. കുമരപ്പ, പോൾ രാമസ്വാമി, ചെങ്കൽ ചക്കരൈ, നിയാദ് ബിസ്വാസ്, ബ്രഹ്മബന്ധബ്, ഉപാധ്യായ, ജുവാക്കിംഗ്, ആൽവ വയലറ്റ് ആൽവ, ജെറോം സൽദാന, മോറിസ് ശ്രേഷ്ഠ, ഫെലിക്സ് ആൻബുക്കർക്ക്, ഹെലിക്സ് പൈ, ജോൺ ഫ്രാൻസിസ് പിൻഡോ, ജോസഫ്
ബാപ്റ്റിസ്റ്റ തുടങ്ങിയവർ സ്വാതന്ത്ര്യ സമര പോരാട്ടം നയിക്കാൻ കേരളത്തിലെ ക്രൈസ്തവ കുടുംബങ്ങളിലെ സ്ത്രീകൾ പോലും കച്ചകെട്ടിയിറങ്ങി. സ്ത്രീകൾ പുറത്തിറങ്ങാൻ മടിച്ചിരുന്ന കാലത്താണ് ക്രൈസ്തവ വനിതകൾ പോരാളികളായി രംഗത്തിറങ്ങിയത്. തിരുവിതാംകൂറിന്റെ ജാൻസി റാണിമാരായ അക്കാമ ചെറിയാനും ആനി മസ്ക്രീനുമെല്ലാം കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ വനിതാ നേതാക്കളാണ്. അക്കാമ ചെറിയാൻ 1938 അധ്യാപികയുടെ ജോലി രാജിവെച്ചാണ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തുചാടിയത്. സർ CP യുടെയും ബ്രിട്ടീഷുകാരുടെയും മർദ്ദനമുറകളെ നേരിടാൻ തിരുവിതാംകൂർ കോൺഗ്രസ് പ്രവർത്തക സമിതി നയിച്ച പ്രക്ഷോഭങ്ങൾക്കെല്ലാം മുന്നിൽ അക്കമ്മ ചെറിയാൻ ഉണ്ടായിരുന്നു. പ്രക്ഷോഭം ശക്തമായപ്പോൾ പ്രാവർത്തിക സമിതി ഭാരവാഹികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. ഇതോടെ കോൺഗ്രസ് പ്രവർത്തക സമിതി പിരിച്ചുവിട്ട് തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഡിക്റ്റേറ്റർമാരെ നിയമിച്ചു. ഡിക്റ്റേറ്റർമാരായി ചുമതലയേറ്റവരെയും അറസ്റ്റ് ചെയ്തു. 11-ാമത്തെ ഡിക്റ്റേറ്ററായി കുട്ടനാട് രാമകൃഷ്ണ പിള്ള അറസ്റ്റിലായതിന് മുമ്പ് അക്കമ്മ ചെറിയാനെ 12-ാമത്തെ ഡിക്റ്റേറ്ററായി നിയോഗിച്ചു. അക്കമ്മ തിരുവനന്തപുരത്തെ തമ്പാനൂരിൽ നിന്ന് കാവടിയാർ കൊട്ടാരത്തിലേക്ക് ഒരു വമ്പൻ റാലി നടത്തി. റാലിക്ക് നേരെ നിറയൊഴിക്കാൻ ബ്രിട്ടീഷ് പോലീസ് മേധാവി കൽപ്പനയിട്ടു. അപ്പോൾ അക്കമ്മ ചെറിയാൻ അലറി, ഞാനാണ് നേതാവ്, ആദ്യം എനിക്ക് നേരെ വെടിവെക്കൂ. ആ ധീരവചനങ്ങൾക്ക് മുന്നിൽ പോലീസ് മേധാവി പകച്ചുപോയി. വെടിവെക്കാനുള്ള കൽപ്പന പിൻവലിച്ചു. ഈ വിവരം അറിഞ്ഞ മഹാത്മാഗാന്ധിയാണ് അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ജാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത്. 1939 നിരോധനാജ്ഞ ലംഘിച്ച അക്കമ്മയെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ചു. നവഭാരത നിർമ്മിതിക്ക് മികച്ച സംഭാവനകൾ നൽകിയ ക്രൈസ്തവ സമൂഹത്തിന്റെ മികച്ച സേവനങ്ങൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തിരുത്തിയെഴുതി സത്യത്തെയും യാഥാർത്ഥ്യ ചരിത്രത്തെയും കുഴിച്ചുമൂടാനുള്ള ശ്രമങ്ങളെ ചെറുക്കേണ്ടിയിരിക്കുന്നു. സത്യം പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെ അതിന് തുടക്കമിടാം. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്.